ബീഹാറിൽ മഹാസഖ്യം വിട്ട് ബി ജെ പി നയിക്കുന്ന എൻ ഡി എയ്ക്കൊപ്പം ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിച്ച ജെ ഡി യു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പറഞ്ഞു. ബി ജെ പി ജെ ഡി യു സഖ്യം അധികകാലം മുന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസും ആർ ജെ ഡിയും ഉൾപ്പെടുന്ന മഹാസഖ്യം വിട്ട് ബി ജെ പി പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സാഹചര്യത്തിലാണ് പ്രശാന്ത് കിഷോറിൻ്റെ പ്രവചനം. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സഖ്യം നീണ്ടു നിൽക്കില്ലെന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ അഭിപ്രായം. ഫലത്തിൽ ജെ ഡി യു ബി ജെ പി സഖ്യ സർക്കാരിന് ഒരു വർഷത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടാകില്ല എന്നാണ് പ്രവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിതീഷ് കുമാർ ബീഹാറിൽ എൻ ഡി എയുടെ മുഖമായും ബി ജെ പി അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നതുമായ ഇപ്പോഴത്തെ ഈ സഖ്യം അടുത്ത ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീളില്ല. ഇക്കാര്യം ഞാൻ വേണമെങ്കിൽ എഴുതി നൽകാം. തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സഖ്യം വേർപിരിയുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ബി ജെ പിയെ കൂട്ടുപിടിച്ച് ഇന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റ നിതീഷ് കുമാറിനെയാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ആർ ജെ ഡി കോൺഗ്രസ് പിന്തുണയിലുള്ള സഖ്യ സർക്കാരിനെ വീഴ്ത്തിയാണ് ജെ ഡി യു പുതിയ മന്ത്രിസഭ രൂപീകരിച്ചത്. നിതീഷ് പാൽത്തുറാം ആണെങ്കിൽ അക്കാര്യത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും വ്യത്യസ്തരല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെന്നും പ്രശാന്ത് കിഷോർ മുന്നറിയിപ്പ് നൽകി. പാൽത്തുറാം എന്നാൽ തൻ്റെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു ദശാബ്ദത്തിനിടെയുണ്ടായ 5 രാഷ്ട്രീയ അട്ടിമറികളുടെ പശ്ചാത്തലത്തിൽ വിമർശകർ നിതീഷ് കുമാറിനെ പാൽത്തുറാം അല്ലെങ്കിൽ പൾട്ടുകുമാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് നാടകീയമായ സംഭവവികാസങ്ങൾ സംസ്ഥാനത്ത് നടക്കുമെന്നും നിതീഷ് 20 സീറ്റിലധികം നേടിയാൽ ഞാൻ എല്ലാ ജോലിയും നിർത്തുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. നേരത്തെ ബി ജെ പിക്കും കോൺഗ്രസിനുമൊപ്പം പ്രവർത്തിച്ചിരുന്ന പ്രശാന്ത് കിഷോർ ജെ ഡി യുവിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റായും രാഷ്ട്രീയ തന്ത്രജ്ഞനായും പ്രവർത്തിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളെ തുടർന്നാണ് പ്രശാന്ത് കിഷോർ ജെ ഡി യുവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 6 മാസത്തിനുള്ളിൽ ജെ ഡി യു ബി ജെ പി സഖ്യത്തിൽ മാറ്റങ്ങളുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു. മഹാസഖ്യത്തിൽ നിന്ന് പിന്മാറിയ നിതീഷ് കുമാർ ബി ജെ പി പിന്തുണയോടെ ഇന്ന് വൈകിട്ടാണ് മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. 9 തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിൽ 6 തവണ ബി ജെ പി സഖ്യത്തിലും 3 തവണ ആർ ജെ ഡി സഖ്യത്തിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. അതേസമയം മഹാസഖ്യം വിട്ട് ബി ജെ പിക്കൊപ്പം സഖ്യ സർക്കാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നിതീഷ് കുമാറിനെ കളിയാക്കി ശശി തരൂർ എം പി രംഗത്ത് വന്നു. ഇന്നത്തെ വാക്ക് വേർഡ് ഓഫ് ദ ഡേ എന്ന വിശേഷണത്തിൽ ഒരു ഇംഗ്ലീഷ് പദം പരിചയപ്പെടുത്തിയായിരുന്നു തരൂരിൻ്റെ പരിഹാസം. സ്നോളിഗോസ്റ്റർ, SNOLLY GOSTER എന്ന വാക്കാണ് തരൂർ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് വഴി പരിചയപ്പെടുത്തിയത്. 2017 നിതീഷ് മഹാസഖ്യം വിട്ടപ്പോൾ പങ്കുവച്ച കുറിപ്പ് റീട്വീറ്റ് ചെയ്തായിരുന്നു തരൂരിൻ്റെ പരിഹാസം. ധാർമ്മികതയേക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ എന്നാണ് സ്നോളിഗോസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം. 2017 പങ്കുവച്ച പോസ്റ്റിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്. ഇന്നത്തെ വാക്ക് സ്നോളിഗോസ്റ്റർ. വാക്കിൻ്റെ നിർവചനം: US ഉപയോഗം, കുശാഗ്രബുദ്ധിയായ ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയക്കാരൻ. ആദ്യ ഉപയോഗം 1845, ഏറ്റവും ഒടുവിൽ ഉപയോഗിക്കപ്പെട്ടത് 26/7/2017. മറ്റൊരു ദിവസത്തിൻ്റെ വാക്കുകൂടിയായി ഇത് മാറുമെന്ന് കരുതിയില്ല എന്ന് നെടുവീർപ്പിടുന്നതായി സൂചിപ്പിച്ച് റീട്വീറ്റിനൊപ്പം ശശി തരൂർ കുറിച്ചു.